മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വിനയ് ഫോർട്ട് നായകനായിട്ടുള്ള തമാശയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാട്സ് അപ്പ് ഗയ്സ്, ഐ ആം ഉബൈസ് മാർലി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്. സാധാരണ പെൺകുട്ടികൾക്ക് പ്രപ്പോസൽസ് വന്നാൽ അവരുടെ ഉള്ളിലുള്ള ഒരു കോമൺ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല കളർ ഉണ്ടായിരിക്കണം, നല്ല മുടി വേണം, അധികം തടി പാടില്ല. ഈ കോൺസെപ്റ്റ് ഇല്ലാത്തവരൊക്കെ ഉണ്ട്, എന്നാലും ഞാനൊരു കോമൺ കോൺസെപ്റ്റാണ് പറഞ്ഞത്. പിന്നെ തലയിൽ മുടിയില്ലാത്തവരെ പിടിക്കത്തില്ല, തടി കൂടിയവരെ പിടിക്കത്തില്ല. ഇതിനോടൊക്കെ പ്രതികരിക്കുന്ന നല്ലൊരു ഫിലിമാണ് തമാശ. ഇതിലത്തെ കോമഡിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കോമഡി അടിക്കാൻ വിചാരിച്ച് കോമഡി ആയതല്ല, ഓരോരുത്തരുടെ മാനറിസം കൊണ്ടും വിനയ് ഫോർട്ടിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും കൊണ്ടും ഒരു സാധാരണ പ്രേക്ഷകന് ചിരിക്കാൻ വകയുള്ള എല്ലാതും ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിനയ് ഫോർട്ട് എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഓരോരുത്തർ പറയുന്നതും പ്രവർത്തിക്കുന്നതും കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. വിനയ് ഫോർട്ട് സാധാരണ സപ്പോർട്ടിങ് റോളാണേലും കോമഡി റോളാണേലും അതൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം നൈസാക്കിയിട്ട് തന്നെ ചെയ്യാറുണ്ട്. മെയിൻ റോളിലേക്ക് വരുമ്പോൾ ഒരു നൈസ് പ്രകടനം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, പക്ഷെ തമാശയിലേക്ക് വരുമ്പോൾ അദ്ദേഹം അത് മാറ്റി തരുന്നുണ്ട്. കോമഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ സി ഐ ഡി മൂസയിൽ ക്യാപ്റ്റൻ രാജു പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്, ഈ വണ്ടി തള്ളാൻ എനിക്കൊരു തിണ്ടിയുടെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് തള്ളിക്കോളാം. ഇതുപോലെയൊക്കെ തന്നെയാണ് വിനയ് ഫോർട്ടിൻ്റെ ഈ ഒരു ഫിലിമിലെ കോമഡി പ്രകടനം. ഏറെക്കുറെ അദ്ദേഹം തന്നെയാണ് ഈ ഒരു ഫിലിമിൽ കോമഡിയുടെ കാര്യത്തിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. ഫിലിമിൽ മൂന്ന് നായികമാരാണ് വരുന്നത്. ആദ്യത്തെയും രണ്ടാമത്തെ നടിമാർക്ക് കാര്യമായി എടുത്തു പറയാനുള്ള സ്പേസ് ഒന്നുമില്ല, വലിയ ഇമ്പാക്റ്റുള്ള ക്യാരക്ടേഴ്സൊന്നുമല്ല ഇവർ ചെയ്തിട്ടുള്ളതും. ഇൻ്റർവെല്ലിന് ശേഷമാണ് മൂന്നാമത്തെ ഫീമെയിൽ ലീഡ് വരുന്നത്. ആ ഒരു ക്യാരക്ടറിനാണ് ഈ ഒരു ഫിലിമിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്. വിനയ് ഫോർട്ടുമായിട്ടുള്ള സീൻസ് എല്ലാം നന്നായിരുന്നു, ഒരു ന്യൂ ഫേസ് ആയിരുന്നെങ്കിലും നല്ല രീതിയിലുള്ള പെർഫോമൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2018 വന്നൊരു ഡെബ്യൂ ആക്ട്രസിൻ്റെ പോലെ എന്താ പറയുക, എല്ലാ സീൻസിലും പേരൊക്കെ എടുത്ത് പറഞ്ഞ് ഓവർ റിയാക്ടും ചെയ്ത് വെറുപ്പിച്ച് കൈ തന്നിട്ടൊന്നുമില്ല. നല്ലൊരു ഡെബ്യൂ പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു നടി ഈ ഒരു ഫിലിമിൽ കാഴ്ചവെച്ചത്. നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷൻസിൽ വന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ ഈ ഒരു ഫിലിമിൽ കടന്നു വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ തടിയെ കണ്ട് കളിയാക്കുക, അല്ലെങ്കിൽ പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ പറയും ചെക്കന് കളറില്ല, മുടിയില്ല, ഗ്ലാമറില്ല, മറിച്ച് ഇന്നർ ബ്യൂട്ടിയിലാണ് കാര്യം എന്നുള്ളൊരു വലിയൊരു മെസ്സേജ് ഈ ഒരു ഫിലിം നൽകുന്നുണ്ട്. എനിവേയ്സ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിലിം കാണാൻ നല്ല രസമാണ്. സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു വലിയ സ്റ്റോറി ഒന്നുമല്ല, എന്നാലും നല്ല ഫീൽ ഗുഡ് ടൈപ്പിലുള്ള ഡയറക്ഷൻ കൊണ്ട് സിമ്പിൾ സ്റ്റോറി എന്ന് പറയാം. മ്യൂസിക്കിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ സോങ്സും ബി ജി എംസും ഒക്കെ നൈസായിരുന്നു. ക്യാമറ വർക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഏതാണ്ട് ഇതേ അഭിപ്രായമാണ്, ചെയ്തിട്ടുള്ള എല്ലാ വർക്കും നന്നായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫിലിം എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു സിമ്പിൾ കോമഡി പടം, അല്ലെങ്കിൽ ഫീൽ ഗുഡ് ഫിലിം, അല്ലെങ്കിൽ റിയൽ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു ഫിലിം, ഇങ്ങനത്തെ ഒക്കെ എക്സ്പെക്റ്റേഷൻസ് വെച്ച് ഈ ഒരു ഫിലിം കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടും. അല്ലാണ്ട് ഭയങ്കര സ്റ്റോറിയും പ്രതീക്ഷിച്ച് ഹൈ ക്ലാസ് കോമഡിയും പ്രതീക്ഷിച്ച് ഈ ഒരു ഫിലിം പോയി കാണാൻ ഞാൻ പറയില്ല. എന്താ പറയുക, ഫീൽ ഗുഡ് ഫിലിംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പോയി കാണാം, അങ്ങനത്തെ ഒരു ഫിലിം തന്നെയാണ് തമാശ. അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.